കൂട്ടുകാർക്കും കേരള പി എസ് സി ടിപ്സിന്റെ ഓഡിയോ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇന്ത്യയിലെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂർ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ മലയാള സിനിമ എലിപ്പത്തായം. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രാമഹരിത സംഘം. ലവണാംശമുള്ള നദീമുഖം, അഴിമുഖം, ചതുപ്പ് നിലയം എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന കാടുകളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. പോസ്റ്റ് ഓഫീസ് മുഖേന വസ്തുനികുതി അടയ്ക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ ശില്പനഗരം കോഴിക്കോട്. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി ചെമ്പകരാമൻ പിള്ള. സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താൻ. ബാങ്ക് ദേശസൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിലമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൂറുമാര നിരോധന നിയമം അനുസരിച്ച് അയോഗ്യതകൾ കൽപ്പിക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാ അംഗം ആർ ബാലകൃഷ്ണ പിള്ള. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് മാനത്ത് പത്മനാഭൻ. ദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ വക്കം മൗലവി. കാശ്മീർ നിലപാടിനെ കുറിച്ച് വി കെ കൃഷ്ണമേനോൻ യു എൻ 8 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തിയ വർഷം 1957. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മ. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി. 1. പഴശ്ശി വിപ്ലവ കാലഘട്ടം 1793 മുതൽ 1797 വരെ. ഏറ്റവും കൂടുതൽ തവണ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത സുശീല ഗോപാലൻ. കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ടു കായൽ. കേരളത്തിലെ മയിലിന്റെ സംരക്ഷണത്തിനായുള്ള വന്യജീവി സങ്കേതം ചൂലന്നൂർ വന്യജീവി സങ്കേതം. വനവിസ്തൃതിയിൽ കേരളം ഇന്ത്യയിൽ എത്രാം സ്ഥാനത്താണ്? 17 സ്ഥാനത്ത്. 1924 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ. 1984 ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ വനിത പി ടി ഉഷ. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ മലയാളി കെ ആർ നാരായണൻ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. കേന്ദ്രമന്ത്രി സഭാംഗമായ ആദ്യ കേരളീയ വനിത ലക്ഷ്മി നന്ദൻ മേനോൻ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എന്ന് 1963. കേരളത്തിലെ പ്രഥമ ധനകാര്യ വകുപ്പ് മന്ത്രി സി അച്യുത മേനോൻ. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം. വിരിപ്പ്, മുണ്ടകൻ എന്നീ കൃഷിക്കാലങ്ങൾ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പക്ഷിപാതാളം ഏത് മലനിരകളിലാണ്? ബ്രഹ്മഗിരി. ആധുനിക തിരുവിതാംകൂറിനെ മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് വേണാട്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രമായ വിഗതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത് 1928. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ചവിട്ടുനാടകം ഏതു വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമായിരുന്നു? ക്രിസ്ത്യാനികൾ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. വടക്കൻ കേരളത്തിലെ പ്രസിദ്ധ കലാരൂപം തെയ്യം. ആനന്ദതീർത്ഥൻ ജനിച്ചത് തലശ്ശേരി.
ഏത് കരാർ പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വന്നത്? ശ്രീരംഗപട്ടണം കരാർ. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വക്ബടാനന്ദൻ ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്ന്, 2014 നവംബർ 23. കണ്ണൂരിലെ സെന്റ് ആഞ്ചലേസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി. പോർച്ചുഗീസുകാർ. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻഡോസൾഫാൻ പ്രശ്നം. ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകൻ. ആശ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണനെതിരെ മത്സരിച്ച മലയാളി ടി എൻ ശേഷൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പി എസ് സിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ kerala pc tips.com സന്ദർശിക്കുക. താങ്ക് യു.